ഹായ് നമസ്കാരം. ഇന്ന് ക്വാറന്റൈൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്നലെ ഇവിടെ നമ്മുടെ കോവിഡ് ടെസ്റ്റിൻ്റെ സാമ്പിള് കളക്ട് ചെയ്തു. അപ്പോൾ അവരോട് നമ്മൾ ഇവിടെ പുറത്ത് വന്നിട്ട് നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് തരും. നമ്മളപ്പോൾ അത് നമ്മുടെ സാമ്പിള് നമ്മൾ കളക്ട് ചെയ്ത് അവർക്ക് കൊടുക്കണം. നമ്മുടെ മൊബൈലിൽ തന്നെ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും അഡ്രസ്സും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഓൺലൈനിലാണ് അത് രജിസ്റ്റർ ചെയ്യണേ. അവരതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ഈ സാമ്പിള് കളക്ട് ചെയ്ത് കൊടുക്കണേ. ഇന്ന് റിസൾട്ട് വന്നു ദേവാലയകൊണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണ്, നെഗറ്റീവാണ്. പിന്നെ ഇതുപോലെ തന്നെ പിള്ളേർക്ക് ടെസ്റ്റ് ഇല്ല ഇവിടെ. കുട്ടികൾക്ക് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ സിറ്റുവേഷൻ കുറച്ച് വ്യത്യാസമുണ്ട്. നാട്ടിൽ RT-PCR കുട്ടികളുടെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളത് എടുത്തു വയ്ക്കുന്നത് നല്ലതാണ്. പല സ്ഥലങ്ങളിലും ചോദിക്കുന്നുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഇവിടെ UK വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് പേപ്പറുകൾ മസ്റ്റായിട്ട് കയ്യിൽ കരുതേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമ്മൾ RT-PCR നെഗറ്റീവായിട്ടുള്ള സർട്ടിഫിക്കറ്റ് എന്തായാലും കയ്യിൽ കരുതണം. പിന്നെ പാസഞ്ചർ ലൊക്കേറ്റർ ഫോം, അത് 48 മണിക്കൂർ മുമ്പ് നമുക്കത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. പാസഞ്ചർ ലൊക്കേറ്റർ ഫോം വേണം. അതുപോലെ തന്നെ വിസ നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ 2 പേപ്പറുകളുണ്ട്. ആ പേപ്പറുകൾ നമ്മൾ കയ്യിൽ കരുതണം. നമ്മൾ ഹോട്ടൽ ക്വാറന്റൈൻ ബുക്ക് ചെയ്തതിൻ്റെ ഇൻവോയ്സ്, പിന്നെ ഒരു CTM പേപ്പർ, അങ്ങനെ ഇത്രയും ഡോക്യുമെൻസാണ് നമ്മുടെ കയ്യിൽ വരേണ്ടത്. പല ആളുകളും, കുട്ടികൾ വരുമ്പോൾ ചിലപ്പോൾ RT-PCR എടുക്കാറില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കുട്ടികളുടെ RT-PCR അവർ നിർബന്ധമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളത് എടുത്ത് കയ്യിൽ വെക്കണം, കുട്ടികളെയും എടുക്കണം. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം കുഴപ്പമില്ല, ഇവിടെ കുട്ടികൾക്ക് കോവിഡ് ടെസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. മക്കൾ കൂടെയുള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. കാരണം യുവന്മാരുടെ കുസൃതികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നേരം പോണോ അറിയില്ല. 20 മിനിറ്റ് ഇവരെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നടക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഒരു മുഖത്തുള്ളൊരു സന്തോഷം കാണണം. നമ്മളത് ശരിക്കും എൻജോയ് ചെയ്യും. പിന്നെ കുറച്ച് നേരം മൊബൈലും കണ്ട് സിനിമ കണ്ടൊക്കെ ഇരുന്ന് സമയം കുറച്ചൊക്കെ കളയും, പുറത്ത് സംസാരിച്ചൊക്കെ ഇരുന്ന്. ഇവർക്കൊരു ശ്വാസമുട്ടൽ പോലെയാണ്. അപ്പോൾ യുവന്മാരെ കൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ യുവന്മാർ കാണിച്ചു കൂടുതൽ കാണാൻ തന്നെ നല്ല രസമാണ്. നമ്മൾ നേരത്തെ റിസപ്ഷനിൽ വിളിച്ച് ബുക്ക് ചെയ്യണം. അപ്പോൾ അവിടെ നിന്ന് ഗാർഡ് വരും, ഒരു സെക്യൂരിറ്റി ഗാർഡ്. ചില എല്ലാവർക്കും ഒരു 20 മിനിറ്റ് നടക്കാനുള്ള ഒരു റൈറ്റ്സ് ഉണ്ട്, ഒരു സൗകര്യമുണ്ട് ഇവിടെ. ഇവിടെ സെക്യൂരിറ്റി ഭയങ്കര സ്ട്രോങ് ആണ്. ഈ ക്വാറന്റൈനിലിരിക്കുന്ന ആളുകൾ മറ്റുള്ള ആൾക്കാരായിട്ട് മിംഗിൾ ചെയ്യാനോ പുറത്തു പോകാനോ അവർ സമ്മതിക്കില്ല. ഏത് സമയത്തും നമ്മുടെ റൂമിൻ്റെ പുറത്ത് സെക്യൂരിറ്റി ഉണ്ടാവും. പിന്നെ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആകെ ഒരു വിഷമം എന്ന് പറയുന്നത് ഇവിടുത്തെ ഇംഗ്ലീഷ് ഫുഡാണ്. അത് നമുക്ക് ഒട്ടും പറ്റില്ല. അപ്പം അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാര്യം ഹെൽത്തി ഫുഡൊക്കെയാണ്. പക്ഷേ നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് പെട്ടെന്ന് നമുക്ക് ആ ഫുഡുമായിട്ട് അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും. കുട്ടികൾക്കായാലും അങ്ങനെ, കുട്ടികൾക്ക് അത്ര പ്രശ്നമല്ല, നമുക്കാണ് കൂടുതലും. നമ്മൾ ഈ ചോറും മീൻകറിയും ബീഫൊക്കെ തിന്ന് വന്ന ആൾക്കാർക്ക് ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് കയ്യിൽ ഇപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് നൂഡിൽസും കുറച്ച് കാര്യങ്ങളൊക്കെ കരുതി വെച്ചതുകൊണ്ട് ബാലൻസ് ചെയ്ത് പോണ്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് വരുത്താൻ പറ്റും. നമ്മുടെ റൂം നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഫുഡ് കിട്ടും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം KFC ഓർഡർ ചെയ്ത് കഴിച്ചു, കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ചില ദിവസങ്ങളിൽ പട്ടിണി എന്നാണെങ്കിൽ പറയാം, കുറച്ച് ജ്യൂസൊക്കെ കിട്ടും കേട്ടോ. ജ്യൂസ് അത്യാവശ്യം ഫുഡ് ഐറ്റംസിനെ കുറിച്ച് അടുത്തൊരു എപ്പിസോഡിൽ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും എന്നെ വാച്ച് ചെയ്തതിന് ഒരുപാട് നന്ദി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ഓരോ പ്രോത്സാഹനങ്ങളാണ് കുറേ, എപ്പോഴാണ് നമ്മൾക്ക് കൂടുതൽ വ്ളോഗുമായിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചെറിയ അനുഭവങ്ങൾ ഞങ്ങൾ ഇതുപോലെ ഷെയർ ചെയ്യും. ഓക്കെ, താങ്ക് യു.